മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം വിഴിഞ്ഞം പോർട്ടിൻ്റെ ആകെ പോർട്ടിൻ്റെ സിഇഒയും ഗൗതം അദാനിയുടെ മകനുമായ കരൺ അദാനി കൂടി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ഈ ഇവിടെയുള്ള സാൻ ഫെർണാണ്ടോ കൊണ്ടുവന്ന ക്യാപ്റ്റനെ, നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കൂ, ക്യാപ്റ്റനെ അനുമോദിക്കുന്നു. അനുമോദനം കഴിഞ്ഞ ശേഷം യാർഡിൻ്റെ ഉദ്ഘാടനം, ഒപ്പം ആദ്യ മദർഷിപ്പ് എത്തിയതിൻ്റെ ഒരു സാധനം എന്നീ പരിപാടികൾ കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ വേദിയിലേക്കും വേദിയിലേക്ക് എത്തിയാൽ മുഖ്യമന്ത്രി ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതെ അതെ, അതിൽ നമ്മൾ കാണുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം നടക്കും. അതോടൊപ്പം തന്നെ മദർഷിപ്പിന്റെ ക്യാപ്റ്റനുള്ള സ്വീകരണം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കുകയാണ്. റെഡ് കാർപ്പറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കേരളത്തിന്റെ കുതിപ്പിന്റെ കാഴ്ച, വിഴിഞ്ഞ മോഡൽ, അത് ലോകം മുഴുവൻ ഒരു അഭിമാനമായി നമ്മളെ ഉയർത്തിക്കാട്ടാൻ പോകുന്ന ഒരു വികസന മാതൃകയായി വിഴിഞ്ഞം മാറാൻ പോകുന്നു. അതിന്റെ ട്രയൽ റൺ ഉദ്ഘാടനമാണ് അല്പസമയത്തിനകം സംഭവിക്കാൻ പോകുന്നത്. ലോകത്തിന്റെ മുഴുവൻ കണ്ണും കേരളത്തിന്റെ അഭിമാന മുനമ്പായ വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തുറമുഖ മന്ത്രി വി എൻ വാസവനെ നമുക്ക് കാണാം, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഇവരെല്ലാവരും നിൽക്കുന്നത് നമുക്ക് കാണാം. പോർട്സ് സിഇഒ കരൺ അദാനിയും എത്തിച്ചേർന്നിട്ടുണ്ട്. കപ്പലിന്റെ ക്യാപ്റ്റനുള്ള സ്വീകരണത്തെക്കുറിച്ചാണ് അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന പരിപാടികൾ? ഉക്രൈൻ സ്വദേശിയാണ് കപ്പലിൻ്റെ ക്യാപ്റ്റൻ വോൾഡിമർ എന്ന ക്യാപ്റ്റന് നൽകുന്ന ഉപഹാരം നൽകും. ഒപ്പം ഇതൊരു ചരിത്ര ദിവസമാണ് ഇന്നത്തേത് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ കപ്പൽ എത്തിക്കഴിഞ്ഞെങ്കിലും ഔദ്യോഗിക സ്വീകരണ പരിപാടികൾ ഇന്നാണ്. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അതൊരു ശിലാഫലകമായി തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ടാകും. അതിൻ്റെ അനാച്ഛാദനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. അതിനുശേഷം ക്യാപ്റ്റന് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, മുഖ്യമന്ത്രി തന്നെ ക്യാപ്റ്റൻ, ഉക്രൈൻ സ്വദേശിയായ സാൻ ഫെർണാണ്ടോയുടെ ക്യാപ്റ്റന് അനുമോദനം നൽകുകയാണ്. മൊമെൻറ്റോ നൽകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളുണ്ട്, മന്ത്രിമാരായ വി എൻ വാസവൻ, തുറമുഖത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ഒപ്പം വിഴിഞ്ഞം പോർട്ടിൻ്റെ സിഇഒ പ്രദീപ് ജയരാമൻ എന്നിങ്ങനെ പ്രമുഖരെല്ലാം അണിനിരന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ബെർത്തിൽ നടക്കുന്നത്. അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, പക്ഷേ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വലിയ സന്തോഷം, അത് എത്രത്തോളം ആഘോഷവും പ്രതീക്ഷയുറ്റതുമാക്കാനാകുമോ, ആ നിലയിലുള്ള പരിപാടികളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ നിലയിൽ ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തുകയും ചെയ്യുന്നുണ്ട്. ചെണ്ട മേളമുണ്ട്, വാദ്യമേളമുണ്ട്. ആ നിലയിൽ ആഘോഷവും ആരവത്തിനും ഒരു കുറവുമില്ല. ഇനി മുതൽ ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ സാൻ ഫെർണാണ്ടോ. ഇനി മുതൽ കൂടുതൽ കപ്പലുകൾ എത്തുന്നു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ലോകത്തിലെ തന്നെ പ്രധാന ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ ഈ മാസം തന്നെ എത്തുമെന്ന് കമ്പനി അറിയിക്കുന്ന സാഹചര്യം. 800 മീറ്ററാണ് നമ്മുടെ ആകെ ബെർത്തിൻ്റെ നീളം. രണ്ട് കപ്പലുകൾ പരമാവധി നീളം, ഒരു കപ്പലിന് നീളം 400 മീറ്ററാകും. അങ്ങനെ രണ്ട് മദർഷിപ്പുകൾ ഒരേ സമയം ഇടാൻ കഴിയുന്ന സൗകര്യം ഘട്ടത്തിൽ തന്നെ ഇവിടെ എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. ഇവിടെ വിഴിഞ്ഞം ഇനി വികസനത്തിൻ്റെ കവാടം തുറന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഗൗതം അദാനി തന്നെ ട്വീറ്റ് ചെയ്തിരുന്നു, ഇതൊരു പുതിയ യുഗപ്പിറവിയാണ്. ആ യുഗപ്പിറവിയുടെ ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷിയാകാനാണ് ആളുകൾ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. അത് വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകളുണ്ട്. നേരത്തെ വാസവൻ തന്നെ, വി എൻ വാസവൻ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു, കൂടുതൽ ആളുകൾ പാസ് ആവശ്യപ്പെട്ട് ഇവിടേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് മന്ത്രിയുടെയും സംഘാടകരുടെയും പറയുന്നത്. നമുക്ക് ഈ കാണാം, വർണ്ണാഭമായ ഒരു ചടങ്ങാണ്, വർണ്ണാഭമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. വർണ്ണാഭമായി കരയിലും കടലിലും ഒക്കെ ആഞ്ഞടിച്ച പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ ആദ്യഘട്ടം തീരമണിഞ്ഞതിന്റെ ആഘോഷ നിമിഷങ്ങളാണ് വിഴിഞ്ഞത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശത്തിമിർപ്പിലാണ് തലസ്ഥാന നഗരിയും വിഴിഞ്ഞം തീരവും. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും ചേർന്നാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ ഇപ്പോൾ സ്വീകരണം നൽകിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമാണ് വിഴിഞ്ഞം എന്ന് നോക്കൂ. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തുകയാണ്. 2015 തുടക്കം കുറിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായതിന് പിന്നാലെയാണ് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുന്നത്. കൂറ്റൻ ചരക്ക് കപ്പൽ തുറമുഖത്തിൽ സുരക്ഷിതമായി സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഔദ്യോഗികമായുള്ള ട്രയൽ റൺ ഉദ്ഘാടന പരിപാടിയാണ് നടക്കേണ്ടത്. സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ മദർഷിപ്പ് ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് തുറമുഖത്തിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കാഴ്ച നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തുന്നതാണ്.